നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ പരാജയത്തോടെ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ പ്രാധാന്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിന്. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ലക്ഷ്യവുമായി ഇറങ്ങിയ ബി ജെ പിക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ പുകച്ചിൽ തന്നെയാണ്. ഇപ്പോൾ പുകഞ്ഞ് പുകഞ്ഞ് തീ ആളിക്കത്തി. അപ്പോൾ പിന്നെ പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞു തുടങ്ങി. ആദ്യമായി രാഹുൽ ഗാന്ധിയെ അതിശക്തമായി വിമർശിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധിക്ക് നേരെ വാളോങ്ങിക്കൊണ്ട് പലരും രംഗത്ത് വന്നിരിക്കുന്നു. കൃത്യമായ നിലപാടുമായി ശശി തരൂർ എം പി കൂടി വന്നതോടെ കോൺഗ്രസിൽ വരും ദിവസങ്ങളിൽ കാര്യങ്ങൾ മാറിമറിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏതായാലും ഈ പരാജയവും അനുഭവത്തിൽ നിന്നുള്ള പാഠമായി ഉൾക്കൊള്ളുമെന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാടും കോൺഗ്രസിന്റെ പഞ്ചാബിൽ ഉൾപ്പെടെയുള്ള വമ്പൻ തോൽവിയുമൊക്കെ പാർട്ടി പ്രവർത്തകരെയും പാർട്ടിയുടെ വിശ്വസ്തരെയും കടുത്ത ആശങ്കയിലും അതൃപ്തിയിലുമാക്കിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിലെ വീഴ്ചയിൽ അസംതൃപ്തരാണ് മുസ്ലിം ലീഗും റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയും. ഇവർ രണ്ട് പാർട്ടികളും യു ഡി എഫ് വിട്ട് എൽ ഡി എഫ് ക്യാമ്പിലേക്ക് ചേക്കേറാനുള്ള തീരുമാനങ്ങളുണ്ട് എന്നുള്ള സൂചനകളും പുറത്തുവരികയാണ്. യു ഡി എഫിന്റെ പ്രധാന സഖ്യകക്ഷികളായ ഈ പാർട്ടികളിലെ നേതൃനിരയിലുള്ളവർ സംഘടിതമായ നേതൃത്വമാണ് രാഷ്ട്രീയത്തിൽ നിലനിൽപ്പിനാവശ്യം എന്ന നിലപാടുള്ളവരാണ്. കഴിഞ്ഞ രണ്ടു വർഷമായി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ വൻ മാറ്റം അനിവാര്യമാണെന്ന് ജി ട്വന്റി നേതാക്കൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശശി തരൂർ അത് നിരന്തരം ആവശ്യപ്പെടുകയാണ്. അഞ്ച് സംസ്ഥാനങ്ങളിലെയും പരാജയത്തെ തുടർന്ന് ശശി തരൂരിന്റെ ട്വീറ്റ് മാത്രം വായിച്ചാൽ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാകും. തന്നെപ്പോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ വിശ്വസിക്കുന്നവരെല്ലാം ഇപ്പോഴത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിരാശരാണ്. ദേശത്തിന് കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്ന നേരായ അജണ്ടയ്ക്കും ഇന്ത്യയെക്കുറിച്ചുള്ള നല്ല പദ്ധതികൾക്ക് വേണ്ടിയാണ് കോൺഗ്രസ് നിലകൊള്ളുന്നതെന്നും വ്യക്തമാക്കേണ്ട സമയമാണിതെന്നാണ് തരൂർ ട്വീറ്റ് ചെയ്തത്. മാത്രവുമല്ല, സംഘടനാ നേതൃത്വത്തിൽ മാറ്റം അനിവാര്യമാണെന്നും വിജയിക്കണമെങ്കിൽ മാറ്റമെന്നത് അനിവാര്യമാണെന്ന് വ്യക്തമായെന്നും അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. നെഹ്റു ഗാന്ധി പാരമ്പര്യത്തിൽ വോട്ടുകൾ നേടാമെന്ന് വിശ്വസിച്ചിരുന്ന യു പിയിലെ അമേത്തിയും റായ്ബറേലിയും വരെ കോൺഗ്രസിന് നഷ്ടമായി. പരാജയത്തെ തുടർന്ന് നടക്കാൻ പോകുന്ന G23 മീറ്റിംഗിന് വലിയ പ്രസക്തിയുണ്ട്. അവിടെ പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. തീർന്നില്ല. കോൺഗ്രസിനും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും കടുത്ത വെല്ലുവിളി ഉയർത്തി പുതിയ തൊപ്പി ഇറക്കിയിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മോദിയുടെ പുതിയ തൊപ്പി ബി ജെ പിക്കിടയിൽ മാത്രമല്ല മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിലും ചർച്ചയും വൈറലുമായി കഴിഞ്ഞു. അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ബി ജെ പി രാഷ്ട്രീയ നീക്കങ്ങളിൽ സജീവമാണ്. ബി ജെ പിയുടെ അടുത്ത ലക്ഷ്യം ഗുജറാത്താണ് എന്ന് വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഗുജറാത്തിലും എത്തിയിരുന്നു. മോദിയുടെ ഗുജറാത്ത് സന്ദർശനത്തിൽ അദ്ദേഹം അണിഞ്ഞ തൊപ്പിയാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ നിറയുന്നത്. ഗുജറാത്തി സ്വത്വബോധം വിളിച്ചോതുന്ന തൊപ്പിയാണ് പ്രധാനമന്ത്രി ധരിച്ചത്. സൂറത്തിൽ തയ്യാറാക്കിയ തൊപ്പിയെ ഗുജറാത്തി അസ്മിതയായി ഉയർത്തിക്കാട്ടുന്നതിനാണ് ബി ജെ പിയുടെ തീരുമാനം. ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ പ്രധാനമന്ത്രി ഉത്തരാഖണ്ഡിന്റെ പരമ്പരാഗത തൊപ്പിയണിഞ്ഞപ്പോൾ അത് വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിയിരുന്നു. ഉത്തരാഖണ്ഡിന്റെ സംസ്ഥാന പുഷ്പമായ ബ്രഹ്മകമലം ആലേഖനം ചെയ്ത തൊപ്പിയാണ് അന്ന് പ്രധാനമന്ത്രി അണിഞ്ഞത്. ഇപ്പോൾ പ്രധാനമന്ത്രി ഗുജറാത്തിന്റെ സ്വത്വബോധമുള്ള തൊപ്പി അണിയുമ്പോൾ അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള ബി ജെ പിയുടെ പ്രചാരണ തന്ത്രം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണക്കുകൂട്ടുന്നത്. ഏതായാലും ഇപ്പോൾ രാഷ്ട്രീയ രംഗത്തും സമൂഹമാധ്യമങ്ങളിലുമൊക്കെ മോദി തൊപ്പിയാണ് താരം. തൊപ്പി മുൻകൂട്ടി കണ്ട് കളിച്ചില്ലെങ്കിൽ കേരളത്തിലും ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ എന്നതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.